ഹലോ നമസ്കാരം കെ ബി എഫ് സി വിഷനിലേക്ക് സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ എല്ലാ ഐ എസ് എൽ സീസണിലെയും പ്രകടനത്തെ ആസ്പദമാക്കിയുള്ള എപ്പിസോഡ് വൈസ് വീഡിയോ ആണ് നമ്മൾ ഇന്നു മുതൽ ചെയ്യാൻ പോകുന്നത് ആദ്യ എപ്പിസോഡ് ഈ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ബ്ലാസ്റ്റേഴ്സിൻ്റെ ആദ്യ ഐസ് എൽ സീസണിലെ പ്രകടനത്തെക്കുറിച്ചാണ് രണ്ടായിരത്തി പതിനാല് ഐ എസ് എൽ സീസണിൻ്റെ പോയിൻറ്റ് ടേബിൾ എന്ന് പരിശോധിച്ചാൽ ബ്ലാസ്റ്റേഴ്സ് നാലാം സ്ഥാനമാണ് കരസ്ഥമാക്കിയത് പതിനാല് മത്സരങ്ങൾ കളിച്ചപ്പോൾ അഞ്ച് ജയവും അഞ്ച് പരാജയവും നാല് സമനിലയുമായി പത്തൊമ്പത് പോയിന്റോടെയാണ് ബ്ലാസ്റ്റേഴ്സ് നാലാം സ്ഥാനം കരസ്ഥമാക്കിയത് ആ ഒരു സീസണിലെ സെമി ഫൈനലിലേക്ക് ക്വാളിഫൈ ചെയ്ത ബ്ലാസ്റ്റേഴ്സിൻ്റെ എതിരാളികൾ ചെന്നൈയിൻ എഫ് സി ആയിരുന്നു ആദ്യ സെമി ഫൈനൽ നടന്നിരുന്നത് കേരളത്തിൽ വെച്ചാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി ആവട്ടെ മൂന്നേ പൂജ്യം എന്ന സ്കോർ ലൈനിലാണ് ചെന്നൈയെ പരാജയപ്പെടുത്തിയത് ഈ ഒരു മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഗോളുകൾ നേടിയത് ഇ ഹ്യൂമും ഇഷാഖ് അഹമ്മദും അതുപോലെ തന്നെ മലയാളി താരമായ അശ്വശാന്ത് മാത്യുവുമാണ് സെമിഫൈനലിൻ്റെ രണ്ടാം ലഘു മത്സരം നടന്നിരുന്നത് ചെന്നൈയിൻ എഫ് സിയുടെ തട്ടകത്തിൽ വെച്ചായിരുന്നു ഈ ഒരു മത്സരത്തിൽ മൂന്നേ ഒന്ന് എന്ന സ്കോർ ലൈനിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ ചെന്നൈയിൻ എഫ് സി പരാജയപ്പെടുത്തി കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി പി എസ് എൻ ആശ്വാസഗോൾ നേടിയപ്പോൾ ചെന്നൈക്ക് വേണ്ടി ഗോളുകൾ നേടിയത് സിൽവർ ചെറും ജെറിയുമായിരുന്നു ഒരു ഗോൾ സന്ദേശിച്ചെങ്കിലേ ഓൺ ഗോളുമായിരുന്നു അതുകൊണ്ട് തന്നെ ആ ഒരു മത്സരം കേരള ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടു എന്നാൽ അഗ്രിഗേറ്റിൽ കേരള ബ്ലാസ്റ്റേഴ്സ് നാലേ എന്ന സ്കോർ ലൈനിൽ ഫൈനലിലേക്ക് പ്രവേശിച്ചു ഫൈനലിൽ ബ്ലാസ്റ്റേഴ്സിനെ നേരിടാനുള്ളത് കൊൽക്കത്തൻ വമ്പന്മാരായ അത്ലറ്റിക്കോ കൂടി കൊൽക്കത്തയെയാണ് ഈ ഒരു മത്സരം നടന്നിരുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഹോംഗ്രൗണ്ടായ കൊച്ചിയിൽ വെച്ച് തന്നെയായിരുന്നു എന്നാൽ നിർഭാഗ്യമെന്നിരിക്കട്ടെ കേരള ബ്ലാസ്റ്റേഴ്സ് ഏകപക്ഷീയമായ ഒരു കോളിന് കൊൽക്കത്തയോട് പരാജയപ്പെട്ടു തൊണ്ണൂറ് മിനിറ്റും പൊരുതി നിന്ന ബ്ലാസ്റ്റേഴ്സ് തൊണ്ണൂറ്റഞ്ചാം മിനിറ്റിലാണ് ഗോൾ വഴങ്ങുന്നത് എ ടിക്കയുടെ മിഡ്ഫീൽഡറായ മുഹമ്മദ് റഫീഖാണ് എ ടി കയ്ക്ക് വേണ്ടി വിന്നിംഗ് ഗോൾ നേടിക്കൊടുത്തത് അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആദ്യ കിരീടം എന്ന സ്വപ്നവും അവിടെ അവസാനിക്കുകയായിരുന്നു എന്നാൽ ഇതുവരെ കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരു കിരീടം പോലും നേടാൻ കഴിഞ്ഞിട്ടില്ല എന്ന് ഈ ഒരു സീസണിൽ ബ്ലാസ്റ്റേഴ്സ് കിരീടം നേടട്ടെ എന്ന് തന്നെ ആശംസിക്കുന്നു അതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സിൻ്റെ രണ്ടാം സീസണിലെ പ്രകടനത്തെക്കുറിച്ചുള്ള വീഡിയോ നമ്മൾ ഉടൻ അപ്ലോഡ് ചെയ്യുന്നതാണ് വീഡിയോ മിസ്സാവാതിരിക്കാനും കൂടുതൽ ഐ കേരള ബ്ലാസ്റ്റേഴ്സ് വാർത്തകൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക വീടോട് അവസാനിക്കുന്നു കൂടുതൽ ഫുട്ബോൾ അകത്തെ വാർത്തകളുമായി കെ ബി എഫ് സി വിഷൻ വീണ്ടും എത്താം